സ്റ്റോറിയോസ് അവതരിപ്പിക്കുന്ന ജിംബ്രൂട്ടൻ കഥകൾ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഒന്ന് കേക്കടോ. കളരി പരമ്പര ദൈവങ്ങളാണ്. വീട്ടിലെ കൺമണിയല്ല ഇവൻ, ചളിയും പല വക തള്ളുകളും വാരി കൂട്ടി മലർത്തിയടിക്കും പാവം ജിംബ്രൂട്ടൻ. നമ്മുടെ ഫ്രീക്കൻ ജിംബ്രൂട്ടൻ. നമസ്കാരം. ജിംബ്രൂട്ടൻ കഥകളിലേക്ക് സ്വാഗതം. ജിംബ്രൂട്ടൻ, ദി കണ്ണിലുണ്ണി ഓഫ് നാട്ടുകാർ. ജിംബ്രൂട്ടന്റെ വീടിന് മുന്നിൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരെത്തും പിടിയുമില്ല. അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. ഊഹങ്ങളായി, മുൻവിധികളായി, പുതിയ കഥകളായി, എന്തിനു പറയുന്നു. ജിംബ്രൂട്ടന്റെ സ്വഭാവം വെച്ച് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വൈറലാക്കാൻ തുടങ്ങി. ജിംബ്രൂ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നണേ, ഇപ്പൊ അതല്ലേ ട്രെൻഡ്. ഏയ്, അതൊന്നുമല്ല. ജിംബ്രൂന്റെ കൂടെ ആരിറങ്ങിയവരാനാ. ഇത് അവൻ സ്ഥിരമായിട്ട് ചെയ്യണ പോലെ എന്തെങ്കിലും കുരുത്തുകെട്ടൊപ്പിച്ചിട്ടുണ്ടാവും എന്നായി അവിടെ മധുരം ചാരി നിൽക്കുന്ന ചേട്ടൻ. എന്നാലും എന്തിനായിരിക്കും ജിംബ്രൂന്റെ വീട്ടുമുറ്റത്ത് ഇത്ര ആൾക്കൂട്ടം? ആർക്കും സംഗതി അത്ര ക്ലിയർ അല്ല. എന്നാലും ഓരോന്നൊക്കെ ഊഹിച്ച് പ്രവചിക്കുമ്പോ നാട്ടുകാർക്കൊരു മനസ്സുഖം. ഇതൊക്കെ ഒരു രസമല്ലേ? അങ്ങനെ നാട്ടുകാരുടെ മനസ്സിലെ നൂറു കൂട്ടം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമ്മുടെ ജിംബ്രൂട്ടൻ അകത്തുനിന്ന് പൂമുഖപ്പടിയിലേക്ക് ഇറങ്ങി വന്നു. ഉത്തരത്തിലിരിക്കുന്ന പല്ലി ഉച്ചത്തിലൊന്ന് ചിലച്ചിട്ട് ജിംബ്രൂനെ നോക്കി വാലാട്ടി. ജിംബ്രൂനെ കാണാൻ പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്ന നാട്ടുകാർ. അവരുടെ മുന്നിലേക്ക് ജിംബ്രൂട്ടന്റെ സഡൻ എൻട്രി. പഞ്ച് ഡയലോഗ് അടിക്കുന്നതിന്റെ തൊട്ടു മുൻപായി പല്ലിയുടെ വക എൻട്രി മ്യൂസിക്. ഇനി എന്തു വേണം? ജിംബ്രു സ്റ്റാറാണ്, സ്റ്റാർ. ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതി ജിംബ്രു അങ്ങനെ വെയിറ്റ് ഇട്ട് നിൽക്കുമ്പോഴാണ് നാട്ടുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സേട്ടൻ ജിംബ്രൂന്റെ നേരെ കീഞ്ഞു പാഞ്ഞു വന്നത്. നീ നിന്റെ ചെക്കനെ വിളിക്കാത്ത കല്യാണത്തിന് നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് അവൻ തല്ലു വാങ്ങി കൊടുത്തില്ലടാ. ഇത് കേട്ടതും ഇത്രയുള്ള കാര്യം എന്ന മട്ടിൽ ആകാംക്ഷാഭരിതരായി വീർപ്പുമുട്ടി ഒരു അടിപിടി പ്രതീക്ഷിച്ചു നിന്ന നാട്ടുകാർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. തല്ലുണ്ടാക്കാൻ വന്ന സേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോ പഴഞ്ചൊല്ലിലെ മുറ്റത്തൊരു മൈനയുടെ കഥ പോലെയായി. ഒറ്റയ്ക്കായി സേട്ടൻ ചമ്മിപ്പോയി. അല്ലെങ്കിലും ഈ നാട്ടിലെ ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന മട്ടിൽ പല്ലുകടിച്ച് ദേഷ്യം കടിച്ചമർത്തി. ജിംബ്രു ആണെങ്കിലോ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്ന പോലെ ലവലേശം നാണമില്ലാതെ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയെ നോക്കി ചൂളമടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പൊന്നു ചേട്ട, ചേട്ടന്റെ മോൻ, അതായത് എന്റെ ചങ്കു ബ്രോ, ഇന്നലെ പാതിരാത്രിക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ട് നല്ല കിടുക്കൻ മോങ്ങല്. കുറേ വട്ടം എന്താടാ പുള്ളെ കാര്യം എന്ന് ചോദിച്ചിട്ട് പിന്നെയും കിടന്ന് തേങ്ങി തേങ്ങി എനിക്ക് ഭ്രാന്തായി. ഞാൻ അവന്റെ അപ്പനെയും അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ മാറി മാറി തെരുവിളിച്ചു. അപ്പോ അവൻ വായ തുറന്ന് കാര്യം പറഞ്ഞു. ഇത് കേട്ട സേട്ടൻ ഒന്നൊന്നര രണ്ടു മൂന്ന് വട്ടമെങ്കിലും മിനിമം ഞെട്ടിപ്പോയി. ജിംബ്രു കലിപ്പിടോൺ മാറ്റിപ്പിടിച്ച് സേട്ടനെ സമാധാനിപ്പിച്ചു. ചേട്ടൻ വിഷമിക്കണ്ട, അവന്റെ അച്ഛനായ ചേട്ടന് അത് കേട്ടപ്പോ വിഷമമായെങ്കിലും അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്തത്. ഇതുകൂടി കേട്ടപ്പോ ചേട്ടന്റെ റിലേ പോയി. നീ വളച്ചുടിക്കാതെ പറഞ്ഞു കാര്യം പറയണ. ജിംബ്രു ഒടുക്കത്തെ സെന്റിയായി. വികാരഭരിതനായ ഒരു കാരണവരെ പോലെ ജിംബ്രു ആ ചേട്ടനെ ഉപദേശിക്കാൻ തുടങ്ങി. ചേട്ടാ, മക്കൾക്ക് നാലു നേരം ഭക്ഷണവും ഫോണും കാറും ബൈക്കും മറ്റു വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്തോണ്ട് മാത്രം നിങ്ങളുടെ അച്ഛനാവില്ല. അതിന് മക്കളുടെ മനസ്സറിയില്ല. മനസ്സറിയില്ല അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, അവർക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് പറയണ്ടതെന്ന്. ജിംബ്രുവിന്റെ ഉപദേശം കേട്ട് ചേട്ടന് കുറ്റബോധം തോന്നി തുടങ്ങി. മാനസാന്തരപ്പെട്ട കുഞ്ഞാടനെ പോലെ ആ ചേട്ടൻ ജിംബ്രൂട്ടനോട് ചോദിച്ചു. ജിംബ്രു വീണ്ടും ഫോമിലായി. മറ്റുള്ളവരെ ഉപദേശിക്കാൻ ജിംബ്രുവിന് പെരുത്ത് ഇഷ്ടമാണല്ലോ. പക്ഷേ ജിംബ്രുവിനെ ആരും ഉപദേശിക്കുന്നത് അവരൊട്ടും ഇഷ്ടമല്ലതാനും.
ചേട്ടൻ വിഷമിക്കണ്ട. ഈ ജിംബ്രൂട്ടൻ ഉള്ളിടത്തോളം കാലം ചേട്ടന്റെ മോൻ എന്റെ നൻപൻ ദേ ദിങ്ങനെ ചിരിച്ചുകൊണ്ട് ജീവിക്കും. അവൻ ജിംബ്രുവിന്റെ മുത്താണ്, മുത്തും മണിയാണ്. ട്രെയിലർ കണ്ടും മടുത്ത് കഥയുടെ ക്ലൈമാക്സ് എന്താണെന്നറിയാൻ വീർപ്പുമുട്ടി നിൽക്കുന്ന പ്രമുഖ നടന്റെ ഫാൻ പോലെ ചേട്ടൻ ആകെ വേർത്തു തുടങ്ങി. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്ന് ഇനിയും ടെൻഷൻ അടിപ്പിച്ചാൽ കൂട്ടുകാരന്റെ അച്ഛനെ മാനസികമായി പീഡിപ്പിച്ചു കൊന്നവൻ എന്ന ചീത്തപ്പേര് കൂടി ജിംബ്രൂട്ടന് കേൾക്കേണ്ടി വരും. ബാക്കി എല്ലാ ഫോറവും തികഞ്ഞു നിൽക്കുകയാണല്ലോ. ജിംബ്രു മാറ്ററിലേക്ക് നേരിട്ടങ്ങ് ക്രാഷ് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ പൊന്നു ചേട്ടാ, അവൻ ഇന്നലെ അലമ്പകരച്ചില് കേട്ടിട്ട് എനിക്ക് പോലും സഹിച്ചില്ല. അവൻ കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന് വളക്കാൻ ശ്രമിച്ച പെണ്ണിന്റെ കല്യാണമായിരുന്നു ഇന്ന്. ഒരു കാര്യത്തിൽ ചേട്ടൻ അഭിമാനിക്കാം, ചേട്ടന്റെ മോനെ ആ പെൺകുട്ടിക്ക് തേക്കാൻ പറ്റിയില്ല. ചേട്ടൻ സോയോ എന്ന് അഭിമാനിച്ചു. അല്ലെങ്കിലും അങ്ങനെയുള്ള അബദ്ധമൊന്നും പറ്റില്ല. അതൊന്നുമല്ല, ആ പെൺകുച്ചു പിന്നെ മൈൻഡ് ചെയ്തിട്ട് വേണ്ടേ. അവൻ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നു നടന്ന് സ്വയം തേഞ്ഞ്. അവൻ എന്റെ ബഡ്ഡിയാണെന്ന് പറയാൻ കൂടി നാണക്കേടാവ. കഷ്ടം അല്ല, ചെറുപ്പത്തിൽ ചേട്ടനും ഇങ്ങനെയായിരുന്ന. അല്ല, ഞാൻ ഒരു ഫ്ലോക്ക് അങ്ങ് പറഞ്ഞു പോയതാ. ജിംബ്രു ഒന്ന് പരുങ്ങി. ചേട്ടന്റെ മോനുണ്ടല്ലോ, എന്ത് ദുരന്തനാണിത്. അവന്റെ സങ്കടം മാറ്റാനുള്ള ടിപ്സ് ഞാൻ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞുകൊടുത്ത്. അപ്പോഴാ അവൻ ഉഷാറായത്. ജിംബ്രു അഭിമാനത്തോടെ അവൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല നാടൻ ഭാഷയിൽ വീമ്പിളക്കുക, തള്ളി മറിക്കുക എന്നും പറയാം. അങ്ങനെ തള്ളി കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറ അങ്ങ് ഹിമാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന സ്ഥിതി വരെയായി. എന്നിട്ടും ഒരു തുള്ളി പോലും വിയർക്കാതെ ജിംബ്രുട്ടൻ കട്ടയ്ക്ക് നിന്ന് തള്ളുകയാണ്, സുഹൃത്തുക്കളെ തള്ളുകയാണ്. ഇതൊക്കെ കേട്ട് സഹിക്കഴിഞ്ഞിട്ടാണോന്നറിയില്ല, സൂത്രത്തിൽ ന്യൂസ് പിടിക്കാൻ CCTV ക്യാമറ പോലെ വീട്ടിനകത്തിരിപ്പുണ്ടായിരുന്ന അപ്പുറത്തെ വീട്ടിലെ വല്യമ്മ പ്രാഗിക്കൊണ്ട് ഒറ്റയിറങ്ങിപ്പോക്ക്. ജിംബ്രൂട്ടന്റെ തള്ളുകൾ കേട്ട് ആ ചേട്ടൻ ഏകദേശം വട്ടായി തുടങ്ങി. ജിംബ്രു കഥയുടെ ക്ലൈമാക്സിലേക്ക് നേരിട്ട് കിടന്നു. എന്നിട്ട് എന്തുണ്ടാവാൻ, രണ്ടു മൂന്ന് മാസം ചെക്കൻ പിന്നാലെ നടന്നിട്ട് തിരിഞ്ഞുനോക്കാത്ത പെണ്ണല്ലേ. അവളുടെ കല്യാണം ഞങ്ങളങ്ങ് ആഘോഷിച്ചു. അവളുടെ സമ്മതം കിട്ടിയിട്ടല്ലോ അവൻ ഇത്രയും കാലം പിന്നാലെ നടന്നത്. അപ്പോ കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിലും അവിടെ അവന് പോവാൻ ആരുടെ സമ്മതം വേണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടെ അഞ്ചാറ് പേരുടെ വയറും വാടകക്കെടുത്ത് ലാവിഷായി ആ കല്യാണം അങ്ങ് ആഘോഷിച്ചു. ആദ്യത്തെ പന്തിയിൽ തന്നെ ഇടികൂടി കയറിയിരുന്ന് അവന്റെ സങ്കടവും നിരാശയും ഒക്കെ പപ്പടം പൊടിക്കണ പോലെ ചോറിൽ കൂട്ടി അങ്ങ് മിഴുങ്ങി. ചേട്ടന്റെ രണ്ടു കണ്ണും തള്ളി പുറത്തു വരാറായി. എന്ത് എന്ത്, ഞാൻ അന്തസായി നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വല്ലവന്റെ വിളിക്കാത്ത കല്യാണത്തിന് പോയി ആക്രാന്തം കാണിച്ചു. ജിംബ്രു നോൺ സ്റ്റോപ്പായി സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു ചേട്ട, അവന്റെ ആക്രാന്തം ഒന്ന് കാണണം. അവന് വീട്ടിലൊന്നും തിന്നാൻ കൊടുക്കണല്ലേ. അവന്റെ ഈ ആക്രാന്തം കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്നൊരു അമ്മാവന് ഡൗട്ട് അടിച്ചു, സ്പോട്ടിൽ പൊക്കി. എനിക്കാണെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് നല്ല ശീലാണല്ലോ, എനിക്ക് എസ്കേപ്പ് അടിക്കാൻ അറിയാലോ. ഞാൻ സ്പോട്ടിൽ മുങ്ങി. അവൻ പൊട്ടനാണോ, അവൻ വീണ്ടും നിന്നും മുങ്ങാൻ തുടങ്ങി. ആകെ അലമ്പായി. പിന്നെ എല്ലാവരും കൂടി അവനെ എടുത്ത് വാണേല മടക്കേറിയണ പോലെ പറമ്പിലേക്ക് ഒറ്റയേറ. അതൊന്ന് കാണണായിരുന്നു. ഇതൊക്കെ കേട്ട് നിന്ന ചേട്ടനെ സമ്മതിക്കണം അല്ലേ. ആ വീട്ടുമുറ്റത്ത് നല്ല മുഴുത്ത വിറകിന്റെ കഷ്ണങ്ങൾ കിടക്കണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ ഒന്നും നോക്കിയില്ല, അതിലൊരെണ്ണം എടുത്ത് ജിംബ്രുവിന്റെ തലയ്ക്ക് നോക്കി ടീം ഒറ്റയേറ്. ജിംബ്രുട്ടൻ ആരാ മോൻ, എങ്ങനെ വീണാലും അവൻ നാല് കാലിലല്ലേ വീഴൂ. ആ ഏറിൽ നിന്നും രക്ഷപ്പെട്ട് മതിലും ചാടി കാടും മേടും കടന്ന് ഏതോ ഒരു കാട്ടുമുക്കും ലക്ഷ്യമിട്ട് അവൻ ഓടിമറഞ്ഞു. പക്ഷേ അവൻ തിരിച്ചു വരും. അവന്റെ ചങ്കുപ്രോയെ പിരിഞ്ഞിരിക്കാൻ അവന് പറ്റില്ല. സത്യത്തിൽ പിരിഞ്ഞിരിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പുതിയ പണികൾ കൊടുക്കാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ഈ കഥയിലെ ജിംബ്രൂട്ടന് അല്പം ഗുരുത്തക്കേട് കൂടുതലാണെങ്കിലും മനസ്സുകൊണ്ട് ആളൊരു പാവാണ് കേട്ടോ. പുള്ളി ഇടയ്ക്കിടെ നാട് വിട്ട് എസ്കേപ്പ് അടിക്കും, പിന്നെയും തിരിച്ചു വരും. സില്ലി മാറ്റേഴ്സ്. പക്ഷെ കരുതി കൂട്ടി ആരെയും ഉപദ്രവിക്കാൻ നമ്മുടെ ജിംബ്രൂട്ടനെ കിട്ടില്ലേട്ടാ. മറ്റൊരു ജിംബ്രുമോന്റെ കഥ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നന്ദി, നമസ്കാരം. നമ്മുടെ സ്റ്റോറിയൊക്കെ വേണ്ടി
പക്കാ സ്റ്റോറിയോസ് അവതരിപ്പിച്ച ജിംബ്രൂട്ടന്റെ കഥ എല്ലാവർക്കും മസ്തിക്ക് പിടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ജിംബ്രൂട്ടന്റെ തല്ലുവള്ളി തരങ്ങളും മറ്റു കലാപരിപാടികളും കുത്തിയിരുന്നെഴുതി പനിനീർ തളിയാനേ എന്ന് പറയണ പോലെ സംവിധാനിച്ചു നിങ്ങൾക്ക് തന്നത് രമ്യ മനോജ്. ജിംബ്രുമോന്റെ കഥ നാട്ടിലാകെ പാട്ടാക്കാനായി കഥ മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുമിട്ട് നടക്കുന്നത് ആർജെ ശരത്. ഇതിൽ ശബ്ദകോലാഹലങ്ങൾ കുത്തിനിറച്ച് അതും പോരാന് ജിംബ്രൂട്ടന് സ്വന്തമായി ഒരു പാട്ടൊക്കെ സെറ്റാക്കി പൊളപ്പിച്ചു തന്നത് കൃഷ്ണകിരൺ. കഥയും പാട്ടും ഡയലോഗും അട്ടഹാസവും ഒക്കെ കൂടി തുന്നിക്കുട്ടി ഈ കഥ കേൾക്കാൻ പാകത്തിനാക്കി തന്നത് ജിൻസ് അഗസ്റ്റിൻ. ജിംബ്രൂട്ടനെ അടി മുതൽ മുടി വരെ നിരീക്ഷിച്ച് ഈ കാണുന്ന കോലത്തിൽ വരച്ചെടുത്ത് ഭിത്തിയിൽ പോസ്റ്ററാക്കിയത് ജിഷ്ണു പ്രകാശ്. ജിംബ്രൂട്ടന് വേണ്ടി തൊണ്ടകേറി ടൈറ്റിൽ സോങ് ഒക്കെ പാടി പൊളിച്ചടക്കിയത് റിഫാസിയെ. അതിന്റെ കൂട്ടത്തിൽ കിട്ടിയ താപ്പിന് ജിംബ്രു ഒരിക്കലും നന്നാവൂല എന്ന് ഘനഗംഭീര ശബ്ദത്തിൽ വെളിപ്പെടുത്തി ജിംബ്രുവിനിട്ടൊരു പണി കൊടുത്തത് റോഷൻ റോയ്. തീർന്നില്ലട്ടാ, ഒടുക്കത്തെ സപ്പോർട്ടുമായി ജിംബ്രൂട്ടനെ സ്നേഹിച്ചു കൊല്ലുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ജിംബ്രുവിന്റെ നമ്പർ വൺ ഫാൻ സ്റ്റോറിയോയുടെ ഫൗണ്ടറും സിഇഒയുമായ രാഹുൽ നായർ, സ്റ്റോറിയോയ്ക്ക് വേണ്ടി പോഡ്കാസ്റ്റുകൾ ഷടപടേന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോ പ്രൊഡ്യൂസേഴ്സ് എസ് രമേഷ് കുമാർ, ജയൻ കോമത്, അനൂപ് ആർ നായർ, നമ്മുടെ മറ്റ് ജിംബ്രൂട്ടൻ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സ്, ഇവരോടൊക്കെ നമ്മുടെ ജിംബ്രൂട്ടനും ഇഷ്യങ്ങ് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാട്ടാ. സ്റ്റോറിയോ ടീമിന്റെ മുത്താണ്ടാ ജിംബ്രൂട്ടൻ. Stop.